എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മത്സരമാണ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ്. അതുകൂടാതെ കുറച്ച് സ്പെഷ്യൽ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഈ ഒരു മാച്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഫ്രൈഡേ അതായത് ഏപ്രിൽ 26-ാം തീയതി കൃത്യം 7:30 മത്സരം നടക്കുന്നത്. മറ്റെവിടെയല്ല, കൊൽക്കത്തയുടെ തന്നെ ഹോം ഗ്രൗണ്ടായ നമ്മുടെ ഏഡൻ ഗാർഡൻസിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ KKR വേഴ്സസ് പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പിച്ച് റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ടാണ് ഇവിടെ ഒരു പെർഫോമൻസ് വൈസ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇന്നലെ ഇലക്ഷൻ, അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തില്ലേ? ഇത് നേരത്തെ കാണുന്നവരാണെങ്കിലും എന്താണെങ്കിലും എന്തായാലും വോട്ട് ചെയ്യുമല്ലോ. അപ്പോൾ മാച്ചിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഏഡൻ ഗാർഡൻസിൽ നടന്ന റീസെൻ്റ് പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. പോയിൻ്റ് ടേബിൾ അതിന് മുന്നേ ഒന്ന് വെരിഫൈ ചെയ്യാം. നമ്മുടെ രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് എട്ട് മത്സരങ്ങളിൽ നിന്ന് ഏഴ് മത്സരങ്ങൾ വിൻ ചെയ്തിട്ട് ഒരെണ്ണം മാത്രമേ തോറ്റിട്ടുള്ളൂ. 14 പോയിൻറ്സുമായിട്ട് പോയിൻ്റ് ടേബിളിൽ ഫസ്റ്റ്. പിന്നെ KKR ആണ് 7 മത്സരം കളിച്ച് 5 വിന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണെങ്കിലും 7 മത്സരം കളിച്ച് 5 വിന്നാണ്. ദെൻ LSG ആണെങ്കിൽ 8 മത്സരം കളിച്ച് 5 വിന്നാണ്. CSK ആണെങ്കിലും 8 മത്സരം കളിച്ച് 4 വിന്നും 4 തോൽവിയാണ് കേട്ടോ. മുംബൈ 8 മത്സരം കളിച്ച് 3 വിന്നും 5 തോൽവിയും. അപ്പോൾ മേ ബി ഇതിൽ ആര് കയറുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ടീമുകൾ തോറ്റു കഴിഞ്ഞാൽ മേ ബി മുംബൈനൊക്കെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് എന്തായാലും നമ്മുടെ രാജസ്ഥാൻ റോയൽസ് കൺഫേംഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഏഡൻ ഗാർഡൻസിൽ നോക്കുന്ന സമയത്ത് മാച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ബാംഗ്ലൂരു വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിൽ തന്നെ ഏറ്റുമുട്ടിയ ഒരു മത്സരമായിരുന്നു. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ KKR-നായിരുന്നു. KKR-ന്റെ സ്കോർ 226 റൺസിന് 222 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിലാണ്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത് ശ്രേയസ് അയ്യർ. ദെൻ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർ കുറച്ച് റൺസ് വെച്ച് എല്ലാവരും എടുത്തിട്ടുണ്ട്. ശ്രേയസ് അയ്യർ, റിങ്കു സിംഗ്, ദെൻ ആൻഡ്രേ റസൽ, രമദീപ് സിംഗ്, അങ്ങനെ കുറച്ചും പേര് കുറച്ച് റൺസ് വെച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ RCBയിലോട്ട് നോക്കുന്ന സമയത്ത് ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിൽ ആകെ വൺ ഡൗൺ ആയിട്ട് വന്ന വിൽ ജാക്സും ദെൻ രാജിത് പടിദാറും ആണ് അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത്. ദെൻ ഓൾ ഔട്ട് ആവുമായിരുന്നു നമ്മുടെ RCBക്ക് ഉണ്ടായത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് സ്ട്രൈക്ക് നോക്കി കഴിഞ്ഞാൽ ഹർഷിത് റാണ ഫാസ്റ്റ് ബോളറാണ് 2 വിക്കറ്റ്, മിച്ചൽ സ്റ്റാർക്ക് 1 വിക്കറ്റ്, വരുൺ ചക്രവർത്തി 1 വിക്കറ്റ്, സുനിൽ നരൻ 2 വിക്കറ്റ്, ആൻഡ്രേ റസൽ 3 വിക്കറ്റ്. ഇത് ടോട്ടലി നോക്കുന്ന സമയത്ത് 3 വിക്കറ്റ് മാത്രമേ ഇവിടെ സ്പിന്നേഴ്സ് എടുത്തുള്ളൂ. ബാക്കി 6 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ ആയിരുന്നു ഈ ഒരു ഇന്നിങ്സിൽ. ഓക്കെ, ഇപ്പുറത്ത് നോക്കുന്ന സമയത്ത് രാഷ്ട്രയാൽ 2 വിക്കറ്റ്, മുഹമ്മദ് സിരാജ് 1 വിക്കറ്റ്, ദെൻ ലോക്കി ഫെർഗൂസൺ 1 വിക്കറ്റ്, ക്യാമറോൺ ഗ്രീൻ 2 വിക്കറ്റ്. ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സ് മാത്രമേ വിക്കറ്റ്സ് എടുത്തിട്ടുള്ളൂ. ഇവിടെ നോക്കുന്ന സമയത്ത് 4-ഉം 6-ഉം 12 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, വെറും 3 വിക്കറ്റ് മാത്രമാണ് സ്പിന്നർ എടുത്തിട്ടുള്ളത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പിച്ചിൻ്റെ ഏകദേശം ഒരു ലെവൽ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, തീർച്ചയായിട്ടും കൂടുതലും ഇവിടെ വിക്കറ്റ്സ് എടുക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ്. സോ നമുക്ക് ഫാസ്റ്റ് ബോളേഴ്സിന് കുറച്ചുകൂടെ സപ്പോർട്ട് അയക്കാം. ദെൻ അതുപോലെ തന്നെ ഈ ഒരു പിച്ച് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആണ്. അത്യാവശ്യം 200+ സ്കോർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ നടന്നൊരു മത്സരം നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് കൊൽക്കത്ത തമ്മിൽ തന്നെയായിരുന്നു. അവിടെയും 223 റൺസ് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഇന്നിങ്സ് വിൻ ചെയ്യായിരുന്നു ചെയ്തത്. കൂടുതലും ഈ ഒരു ഗ്രൗണ്ടിൽ LSG വേഴ്സസ് കൊൽക്കത്ത കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 162 വന്നിട്ടുണ്ടായിരുന്നു, 161 റൺസ് ആയിരുന്നു. മാക്സിമം എന്തായാലും 150+. തീർച്ചയായിട്ടും ഫസ്റ്റ് ബാറ്റിംഗ് കൊൽക്കത്തയ്ക്കാണെങ്കിൽ 200+ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. സോ അപ്പോൾ 200+ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 200+ വരുന്നതാണെങ്കിൽ ആരെയൊക്കെ ഏതൊക്കെ ബാറ്റ്സ്മാൻമാരെയൊക്കെ കളിക്കാൻ ചാൻസ് ഉള്ള, മിഡിൽ ഓർഡറിൽ ഒരാളെ പിടിച്ചിരുന്ന ടോപ്പ് ഓർഡറിൽ എന്തായാലും പോകും, അങ്ങനെ കുറച്ച് ട്രിക്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റൺസ് വരാറുണ്ട്. 200+ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഫാസ്റ്റ് ബോളേഴ്സാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇവിടെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 165 റൺസാണ്. തീർച്ചയായിട്ടും 165 മുകളിൽ പ്രതീക്ഷിക്കാം. ദെൻ ഫാസ്റ്റ് ബോളേഴ്സ് 545 വിക്കറ്റും സ്പിന്നേഴ്സ് 391 വിക്കറ്റ്സുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വെതർ റിപ്പോർട്ട് പറയുന്ന സമയത്ത് 39°C ആണ് അവിടുത്തെ താപനില. റെയിൻ പോസിബിലിറ്റീസോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ദെൻ നമ്മുടെ KKR വേഴ്സസ് PBKS തമ്മിലുള്ള ട്വിറ്റ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇതുവരെ 32 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. 21 മത്സരങ്ങൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പഞ്ചാബ് കിങ്സ് വെറും 11 മത്സരങ്ങൾ മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ. ദെൻ പഞ്ചാബ് കിങ്സ് വേഴ്സസ് KKR തമ്മിൽ ഇതുവരെ ലാസ്റ്റ് നടന്ന ഒരു 5 മത്സരങ്ങളിലെ സ്റ്റാറ്റ്സ് എടുക്കുന്ന സമയത്ത്
ഫൈവ് വിക്കറ്റ് ബോളിംഗ് ഇൻറ്റർഫറൻസ് നോട്ട് ഔട്ട്. ഫസ്റ്റ് മാച്ച് നമ്മുടെ കൊൽക്കത്തയായിരുന്നു വിൻ ചെയ്തത്. പിന്നെ സെക്കൻഡ് 2023 നടന്നത്, അത് പഞ്ചാബ് തോക്കുകയാണ് ചെയ്തത്. ഇതൊന്നും നോക്കണ്ട, കാരണം ഇത് ലാസ്റ്റ് റെക്കോർഡ്, ഇത് നോക്കിയിട്ടൊന്നും കാര്യമില്ല. ജസ്റ്റ് ഞാൻ എടുത്തു വെച്ചു എന്നുള്ളത്, നോക്കിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കഴിഞ്ഞ ടീമല്ലല്ലോ ഈ ടീം, നല്ല ചേഞ്ച് ഇല്ലേ. സോ നമുക്ക് എന്തായാലും രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കുബേര ഫാൻറ്റസി അല്ല, നമ്മുടെ ചോയ്സ് ഇല്ല എന്ന് പറഞ്ഞ ഒരു കിരൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ആപ്പിനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. ഡെയിലി നമുക്ക് ഗീവ് അവേ അവർ കൊടുക്കുന്നുണ്ട്, ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഗീവ് ആയിട്ട് കൊടുക്കുന്നത്. അത് കൂടാതെ തന്നെ ഡ്രീം ലോനെ കാട്ടിലും എൻട്രി ഫീസ് വളരെ വളരെ കുറവാണ്. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഇവിടെ നമ്മൾ ഡ്രീം ലോനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിട്ടാണ് ഇവർ മേടിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഡ്രീമിൽ വേണ്ടി 27 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ 23 24 ഒക്കെ ഉണ്ടാവുള്ളൂ, കാരണം അത്രയും ഡിഫറൻസ് വരും. അതേസമയം നിങ്ങളൊരു ഹൈ എമൗണ്ട് ആണ് നോക്കുന്നത്, ഒരു 1000 രൂപയുടെ മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 50 രൂപയുടെ ഡിഫറൻസ് എങ്കിലും മിനിമം വന്നിരിക്കും. അതായത് ഈ ആപ്ലിക്കേഷനൊക്കെ കിട്ടുന്ന കമ്മീഷൻ വളരെ കുറവാണ്, അവരുടെ ഇൻകം ഭയങ്കര കുറവാണ് നമുക്ക്. കാരണം അത് യൂസർ ഇൻ്റർഫേസ് പുതിയൊരു ആപ്ലിക്കേഷനല്ല, ഐ മീൻ അധികം യൂസേഴ്സ് ഇല്ലാത്ത ആപ്ലിക്കേഷനല്ല. സോ അവർക്ക് ആദ്യം വേണ്ടത് കുറച്ച് യൂസേഴ്സാണ്, അതിനുവേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് നമ്മളെ ചോയ്സിന് വേറെ ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി കയറിക്കാൻ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും, അങ്ങനെ നല്ല ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഇവിടെ 5 പ്ലെയേഴ്സ് ഉണ്ട് നമുക്ക് ഈ ഒരു കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ എന്ന് വെച്ചാൽ 5 പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസുള്ള ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് സെലക്ട് ഒരു പ്ലെയറിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് വിന്നാൻ പറ്റും നമ്മുടെ ചോയ്സിനോ. ഇതുവരെ ട്രൈ ചെയ്യാത്തതിനും തീർച്ചയായും ട്രൈ ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മുടെ കുബേര ഫാൻറ്റസി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ ഇതും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഡെയിലി ഇവർ ഡെയിലി ഗീവ് ഒന്നും കൊടുക്കുന്നില്ല, GST-free ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. ഇതേ പോലെ തന്നെ ഇവിടെ ഡ്യൂ ഓപ്ഷൻ ഉണ്ട്, 5 പ്ലെയേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസുള്ള ആരാണോ അവർ പിക്ക് ചെയ്ത് തന്നെ ഈസി ആയിട്ട് നമുക്ക് വിന്നാൻ പറ്റും. അങ്ങനെ കിടിലനായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻറ്റസിയിൽ ഫസ്റ്റ് ഡ്യൂ കൊണ്ടുവന്ന ആപ്ലിക്കേഷനാണ് കുബേര. ഇതുവരെ ട്രൈ ചെയ്യാത്തതിനും തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നോർമൽ കോൺടസ്റ്റുകളും ഉണ്ട് കേട്ടോ. നമ്മൾ ഡ്രീമിലൊക്കെ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് കോൺടസ്റ്റ് ഉണ്ട്, എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഓവർ ലെങ്ത്തി ആവും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷൻ ഇലവൻ ട്രൈ ചെയ്യണമെങ്കിൽ ഡെയിലി 50,000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഗീവ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ വിഷൻ ഇലവൻ. ഇതുവരെ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, കാരണം ഞാനൊക്കെ ഡെയിലി ആ ഗീവ് അവേയിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ മാച്ച് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു ടീം നമുക്ക് ആ ഒരു ഗീവ് എ കോൺടസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതായത് ഞാൻ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ വേണേലും നോക്കിക്കുക, ഞാനിവിടെ പൈസ കൊടുത്തിട്ടാണോ അതോ കൊടുക്കാതെയാണോ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ 49,000 സ്പോട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ മാച്ച് ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്, ഞാൻ ആകെ 4-5 മണിക്കൂർ മാത്രമേ ഉള്ളൂ, 5 മണിക്കൂറേ ഉള്ളൂ. സോ നമ്മളൊരു ടീം ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചുമ്മാ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു പെട്ടെന്നൊരു ടീം ക്രിയേറ്റ് ചെയ്യുക, അല്ലാതെ ഒരു സ്റ്റാറ്റസോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഇതാണ്ടല്ലേ 0 റുപ്പീസാണ്, കണ്ട ജോയിനായി. അപ്പോൾ എനിക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി. ഇതാണ്ട ഫസ്റ്റ് വന്ന 5,000 രൂപയാണ്, 3 ലക്ഷം സ്പോട്ടുണ്ട്. ഇതിൽ 1,000 പേർക്ക് ഇവർ പ്രൈസ് കൊടുക്കുന്നുണ്ട്, 22 രൂപ കിട്ടും. 0 റുപ്പീസ് കൊടുത്ത് 22 രൂപ കിട്ടിയ പുളിക്കോ. ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് 300 രൂപ വരെ ക്യാഷ് ബോണസ് കിട്ടും. അതിൽ കുറച്ച് പൈസ ആഡ് ചെയ്താലേ നിങ്ങൾക്ക് ഇതിൽ കളിക്കാനും പറ്റും. ഇതുവരെ ട്രൈ ചെയ്യാത്തതിനും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ സ്പോർട്ടസി ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ്, 500 രൂപ ക്യാഷ് ബോണസ് കിട്ടും നമ്മുടെ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇവിടെയും പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്, 5 പ്ലെയേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ചെയ്യുക. ആ ഒരു സെയിം സംഭവം തന്നെയാണ്, ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. ഇപ്പോൾ പ്രോബബ്ലി പ്ലേയിങ്ങിലോ നോക്കുകയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലാണെങ്കിൽ ഫിലിപ്പ് സാൽ, സുനിൽ നരേൻ, അതുപോലെ തന്നെ രഘുവാൻസി, ദെൻ ശ്രേയസ് അയ്യർ, ദെൻ വെങ്കിടേഷ് അയ്യർ, ആൻഡ്രിയ റസൽ, റിങ്കു സിംഗ്, രമദീപ് സിംഗ്, മിച്ചൽ സ്റ്റാക്ക്, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, ഇത്രയും പേരാണ് ഉള്ളത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് സുയാഷ് ശർമ്മ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ദെൻ അതുപോലെ തന്നെ നമ്മൾ പഞ്ചാബ് കിങ്സിലോട്ട് നോക്കിയാൽ സാം കരൺ, സിമ്രാൻ സിംഗ്, അതുപോലെ തന്നെ റോസോ, ലിവിയാൻ ലിവിൻസ്റ്റൺ, ശശാങ്ക് സിംഗ്, ജിതി ശർമ്മ, ഓട്ടോ ശർമ്മ, ദെൻ നമ്മുടെ ഹർപ്രീത് ബാർ, ദെൻ ഹർഷൽ പട്ടേൽ, കാസിയോ റബാഡ, ദെൻ ഹർഷദീപ് സിംഗ്, ഇത്രയും പേരാണ് ഉള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയറായിട്ട് രാഹുൽ ചഹാർ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ത്രീ ലെവൽ പെർഫോമൻസ് എന്തായാലും ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ സ്പിന്നേഴ്സിനും ചില സമയത്ത് നല്ല സപ്പോർട്ടഡ് ആവാറുണ്ട് മിഡിൽ ഓവേഴ്സിൽ. സോ രാഹുൽ ചഹാർ ഫസ്റ്റ് ഇന്നിങ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഇന്നിങ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വിക്കറ്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിലും ഉണ്ട്, ബട്ട് ഫസ്റ്റ് ഇന്നിങ്സ് കുറച്ചുകൂടെ കൂടുതൽ ഹൈ പോസിബിലിറ്റീസ് ആണ് വിക്കറ്റ് എടുക്കുക. അപ്പോൾ പഞ്ചാബിന് ഫസ്റ്റ് ബോളിംഗ് ആണെങ്കിൽ അദ്ദേഹത്തെ തീർച്ചയായിട്ടും ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക.
രണ്ടുപേരെ മസ്റ്റായിട്ട് പിക്ക് ചെയ്യണം ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാം കറ ആൻഡ്രോ റസൽ. എന്തായാലും നിങ്ങൾ പിക്ക് ചെയ്യുക, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതുപോലെ തന്നെ നാല് കീ പ്ലെയേഴ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ സുനിൽ നാരായൺ, ആൻഡ്രോ റസൽ, സാം കറൻ, ദെൻ ഹർഷദീപ് സിംഗ്. ഈ നാല് പേരാണ് തീർച്ചയായിട്ടും നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആൾക്കാർ. ക്യാപ്റ്റൻ വി സി ചോയ്സിൽ ഞാൻ പറയുകയാണെങ്കിൽ ആൻഡ്രോ റസൽ. സോ അദ്ദേഹം ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് മത്സരമൊക്കെ 3 വിക്കറ്റ് എങ്ങാണ്ടൊക്കെ എടുത്തിട്ടോ. ഡെത്ത് ഓവേഴ്സിൽ തീർച്ചയായിട്ടും അദ്ദേഹം ബോൾ ചെയ്യും, മെയിൻ വിക്കറ്റ്സൊക്കെ അദ്ദേഹം തൂക്കിക്കൊണ്ടുപോകുന്നുണ്ടോ. പിന്നെ അതുപോലെ തന്നെ സുനിൽ നാരായൺ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, കഴിഞ്ഞ ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ പവർ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹം രാജ്യാന്തര T20കളൊന്നും കളിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാക്സിമം കപ്പാസിറ്റി പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. എക്സ്പേർട്ട് ടിപ്സ്, ഇത് എൻ്റെ ടിപ്സ്. ഓക്കെ ഓക്കെ, അപ്പോൾ ബാറ്റിംഗ് ഡെപ്തായിട്ടുള്ള പിച്ചാണ്. സോ ദെൻ ഫേവർ ടു ബാറ്റ്സ്മാൻ. അപ്പോൾ ബാറ്റിങ്ങിൽ കുറച്ച് നല്ല രീതിയിൽ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വിക്കറ്റ് വീഴാനും ചാൻസ് ഉണ്ട്. സോ ബൗളേഴ്സിനും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ബാലൻസ്ഡ് എക്സ്പീരിയൻസ് ദ ഫോം അഡീഷണൽ ബ്ലാങ്ക് പ്ലേസ് ഓൾറെഡി റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിൽ നല്ല ബെസ്റ്റ് ഓപ്ഷൻസ് ഉള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതൊക്കെ ഞാൻ ടീം സെലക്ട് ചെയ്യുമ്പോൾ ആരൊക്കെയാണെന്ന് പറഞ്ഞുതരാം. പിന്നെ ബൗളേഴ്സ്, ഫാസ്റ്റ് ബൗളേഴ്സിനെ തീർച്ചയായിട്ടും നിങ്ങളെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ മിഡിൽ ഓർഡേഴ്സിൽ സ്പിന്നേഴ്സിന് അത്യാവശ്യം വരാൻ വിക്കറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ മാച്ചിൽ, അതായത് ഇന്നത്തെ ഒരു ജസ്റ്റ് ഒരു ടീം, ഒരു റഫ് ടീം സെലക്ട്, ഒരു വിന്നിങ് പോസിബിലിറ്റി ഉള്ള ഒരു ടീമും, അതുപോലെ തന്നെ ദെൻ അതിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കുറച്ച് ബാറ്റ്സ്മാൻമാരെയൊക്കെ പറയുകയാണെങ്കിൽ 3 പേരെ പറയാം. ദെൻ ശ്രേയസ് അയ്യർ, സുനിൽ നാരായൺ, ലിയാൻ ലിവൻസൺ, ഫിലിപ്പ് സാൾട്ട് ആൻഡ് ഓക്കെ. നമുക്ക് ആദ്യം തന്നെ ബാറ്റിങ്ങിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ശ്രേയസ് അയ്യർ റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസൊക്കെ എല്ലാം അടിപൊളിയാണ്. ദെൻ അതുപോലെ തന്നെ സുനിൽ നാരായൺ ആണെങ്കിലും തീർച്ചയായിട്ടും ഭയങ്കര പൊട്ടൻഷ്യലായിട്ടാണ് എല്ലാ മാച്ചും കളിക്കാറുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും. അതുപോലെ തന്നെ ലിയാൻ ലിവൻസൺ ഒരു ഹാർട്ട് പ്ലെയറാണ്, പഞ്ചാബിൻ്റെ ഒരു കീ പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മിഡിൽ ഓർഡർ ബാറ്റിംഗാണ്, നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പേഴ്സിലാണെങ്കിൽ ഫിലിപ്പ് സാൾട്ട് റീസെൻ്റ് ആയിട്ട് നല്ലൊരു പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇങ്ങനെ വേണമെങ്കിൽ അദ്ദേഹം കളിക്കാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹം ഒരു മസ്റ്റ് പിക്കാണ്. ദെൻ ഓൾറൗണ്ടേഴ്സിൽ നോക്കുമ്പോൾ ആൻഡ്രോ റസൽ ലാസ്റ്റ് മത്സരങ്ങളിൽ 3 വിക്കറ്റാണ് അദ്ദേഹം എടുത്തത്. അതുപോലെ തന്നെ ഓൾറൗണ്ടറാണ്, ദെൻ ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് കിട്ടുന്നതുകൊണ്ട് ഷുവറായിട്ട് ഒരു മസ്റ്റ് പിക്കാണ്. സാം കറൻ ഓക്കെ, തീർച്ചയായിട്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനാണ്. ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടും. അതുപോലെ തന്നെ നല്ല പോയിൻറ്സും അദ്ദേഹം എടുക്കാറുണ്ട്. ഹർഷൽ പട്ടേൽ തീർച്ചയായിട്ടും നമ്മുടെ കെ കെ ആറിനെ പൊട്ടിക്കാനുള്ള പവർ ഹർഷൽ പട്ടേലിനുണ്ട്. കൂടുതൽ വിക്കറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ബൗളേഴ്സിലോട്ട് നോക്കുമ്പോൾ വരുൺ ചക്രവർത്തി, മിസ്റ്റർ സ്പിന്നർ ഓക്കെ, വരുൺ ചക്രവർത്തി, ദെൻ മിച്ചൽ സ്റ്റാർ, ഹർഷദീപ് സിംഗ്. വരുൺ ചക്രവർത്തി പറയുമ്പോൾ ഈ ഒരു പിച്ചിൽ നല്ല റെക്കോർഡ്സുള്ള ഒരു പ്ലെയറാണ്. ദെൻ അതുപോലെ തന്നെ അവരുടെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് ഇവിടെ വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. പണ്ടത്തെ സീസണിലൊക്കെ ഒരുപാട് വിക്കറ്റ് എടുത്തൊരു പ്ലെയറാണ്. ദെൻ അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. റീസെൻ്റ് ആയിട്ട് നല്ലൊരു പെർഫോമൻസ് അല്ല, ബട്ട് എന്നാലും നല്ല രീതിയിൽ അദ്ദേഹം കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഹർഷദീപ് സിംഗ് ഒരു കീ പ്ലെയർ ആയിരിക്കും, തീർച്ചയായിട്ടും അദ്ദേഹത്തെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ടോപ്പ് ഫാൻറ്റസി പിക്ക് നോക്കുമ്പോൾ സുനിൽ നാരായൺ, സാം കറൻ, ആൻഡ്രോ റസൽ, റിലി റോസോ, ദെൻ ഫിലിപ്പ് സാൾട്ട്, ഇവരൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഒരു പ്രിവ്യൂ ടീം സെലക്ട് ചെയ്ത് തരാം. തീർച്ചയായിട്ടും ശ്രേയസ് അയ്യറിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നൊരു നല്ലൊരു ഇന്നിങ്സ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം അദ്ദേഹത്തിന് നല്ല റെക്കോർഡുള്ളൊരു പിച്ചാണ്. സോ അദ്ദേഹം നന്നായി കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ടീമൊന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. പഞ്ചാബ് കിങ്സ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ഫിലിപ്പ് സാൾട്ട്, ദെൻ അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, ഹർഷദീപ് സിംഗ്, സുനിൽ നാരായൺ, സാം കറൺ, ഹർഷൽ പട്ടേൽ, റബാഡ. എന്തിനാ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്? അതൊരു ഫ്ലോയിൽ വന്നതായിട്ടാണ്. എൻ്റെ റസൽ, അതുപോലെ തന്നെ ലിയാൻസ്റ്റൺ, ലിയാൻ ലിവിൻസ്റ്റൺ, നല്ലൊരു പ്ലെയറാണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ടീം നോക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ബൗളിംഗ് ഇല്ല. നമുക്ക് തീർച്ചയായിട്ടും മിച്ചൽ സ്റ്റാർക്കിനെയും വരുൺ ചക്രവർത്തിയും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, വരുൺ ചക്രവർത്തി നിങ്ങൾ ഓപ്ഷനിലാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു ബാറ്റിങ്ങിൽ ഒരാളെ റിങ്കൂസിങ്ങിനെ കയറ്റിത്തരാം. കാരണം ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനാണ്. ഇതിൽ ക്യാപ്റ്റൻ വി സി എല്ലാവരും കൊണ്ടുപോയി കൊടുക്കുന്ന സുനിൽ നാരായണാണ്. കാരണം എല്ലാ മത്സരവും നന്നായി കളിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, പോയിൻറ്റ്സ് നോക്കി അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ട് കളിച്ച എല്ലാ മത്സരങ്ങളും ഡ്രീം ടീമിലും കയറേണ്ട നല്ല പോയിൻറ്റ്സും അദ്ദേഹം എടുക്കുന്നുണ്ട്. വൈസ് ക്യാപ്റ്റൻ നിങ്ങൾ സാം കറനെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഓപ്പോസിറ്റ് ടീമിൽ നിന്നൊരു വൈസ് ക്യാപ്റ്റനെ ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടീം മൊത്തമായിട്ട് മുഞ്ചിയാലും അപ്പുറത്തെ ടീമിൽ നിന്ന് ഒരാൾ കളിച്ചതിനെ കുറച്ച് പോയിൻറ്റ്സ് കയറുള്ളൂ. നമുക്ക് ഫാൻറ്റസി പോയിൻ്റാണ് മുഖ്യം. നമ്മുടെ ടീം നോക്കുമ്പോൾ ഫിലിപ്പ് സാൾട്ട്, ശ്രേയസ് അയ്യർ, ശശാങ്ക് സിംഗ്, ദെൻ സുനിൽ നാരായൺ, ആൻഡ്രോ റസൽ, ലിയാൻ ലിവിൻസ്റ്റൺ, സാം കറൻ,
മിച്ചൽ സ്റ്റാർക്ക്, ഹർഷൽ പട്ടേൽ, കാസിയോ റബാഡ, ദെൻ വരുൺ ചക്രവർത്തി, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ള. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ് ഗൈസ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ മേ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.